ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സംഗീത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഗൂഗിളിൻ്റെ എം എ ത്രീ ഡി അനിമൽസിനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് കണക്ക് ഫാക്ക് ന്യൂസ് ആയാലും പ്രൊമോട്ട് ചെയ്യരുത് അപ്പോൾ അതിന് പോട്ടെ നമ്മൾ ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന കാര്യം പറയാനാണ് വന്നത് നമ്മളാ വേറൊരു നാല് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം കേക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് ഇതിനകത്ത് സോഡാ പൊടിയോ നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ അങ്ങനെ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതിന് പ്രത്യേകം ഇതാണ് നമുക്ക് നമുക്കതിൻ്റെ വീഡിയോയിലായിട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കയ്യിലിരിക്കുന്ന ടൈഗർ ബിസ്ക്കറ്റ് നല്ലപോലെ പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് തരി തരിയായിട്ടൊന്നും ഇരിക്കാതിരിക്കാൻ മാക്സിം ശ്രദ്ധിക്കുക നല്ല ഫൈൻ പൗഡറായിട്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്കിവിടെ ഇരുപതിൻ്റെ ഒരു പാക്കറ്റായിട്ടോ പത്തിൻ്റെ രണ്ട് പാക്കറ്റായിട്ടോ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് കറക്റ്റ് ഇരുപത് അതായത് ഇരുപത് രൂപയുടെ ടൈഗർ ബിസ്കറ്റിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണാൻ കഴിയും എത്രമാത്രം നൈസ് പൗഡറായിട്ടത് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കിനി ബാക്കിയൂടെ പൊടിച്ചെടുത്തിട്ട് വരാം ടൈഗർ ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ അഞ്ചര ടീസ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതും അതും നല്ല പോലെ പൗഡേഡ് ഫോമിൽ പൊടിച്ച് കിട്ടണം എന്നാൽ മാത്രമേ നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ എല്ലായിടത്തും ഒരേ കണക്ക് ഇരിക്കത്തുള്ളൂ അത് തരി തരിയായിട്ട് ഇടുവാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഒരു പ്രസൻസ് കാണും നമ്മൾ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടും അടുത്തത് വേണ്ടത് പാലാണ് ഞാനിവിടെ ഒരു കപ്പ് തികച്ചെടുക്കുന്നില്ല നമ്മളിത് ഇന്നിട്ട് മിക്സ് ചെയ്യണം കുറേശ്ശേ കുറേശ്ശേ പാൽ ഒഴിച്ചിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ ഒന്നി വിസ്ക് യൂസ് ചെയ്യാം ഇല്ലായെന്നു ഇലക്ട്രിക് ബീറ്ററോ മറ്റ് കാര്യങ്ങളോ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ബി ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂണില്ല കയ്യില്ലേ ആ സ്പൂൺ ഇട്ട് നിങ്ങൾക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് മിനിമം ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും ഇതേ കണക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം നമുക്കിനി അടുത്തത് വേണ്ടത് ഇനോയാണ് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഇനോ ഇതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ വില എട്ട് രൂപയാണ് നമുക്ക് ഈ ഇരുപത് രൂപയുടെ ബിസ്ക്കറ്റിന് ഈ ആ എട്ട് രൂപയുടെ ഒരു ചെറിയൊരു പാക്കറ്റ് നമുക്ക് മതിയാവും അതും കൂടെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്യണം ഇപ്പോൾ മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം എന്നാൽ മാത്രമേ നമ്മളെ കേക്ക് നല്ല പോലെ പഫിയായിട്ട് ഇരിക്കത്തുള്ളൂ ഒരുപാട് പാലായി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ കഴിയത്തില്ല ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് ചിലപ്പോൾ ഇത്രയും പഫിയായിട്ട് നമുക്ക് കിട്ടത്തുമില്ല നമുക്ക് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുക്കണം ആ പാത്രം നെയ്യോ എണ്ണയോ യൂസ് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയില് നല്ല പോലെ ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് നല്ല പോലെ സൈഡും അടിഭാഗം എല്ലാം തേച്ച് പറ്റിച്ചേർക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് റെഡിയായിട്ട് വരുമ്പോൾ ചിലപ്പോൾ വിട്ട് വരത്തില്ല ആ പാത്രത്തിൽ തന്നെ ഒട്ടിയിരിക്കും ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലും മറ്റു കാര്യങ്ങളും ചേർക്കുന്നത് ഓയിൽ അപ്ലൈ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മൈദാ മാവ് അതിൻ്റെ അടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മതി ഓവറായിട്ടൊന്നും വേണ്ട കുറച്ച് മതി ഈ ഒരു കാണുന്ന ഒരളവിൽ മതി അതിന് ശേഷം നമ്മുടെ മിക്സ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക നല്ല പോലും എന്നൊക്കെ എല്ലായിടത്തും ഷേക്ക് ചെയ്ത് ബബിൾസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ഞാനിവിടെ ഉണക്ക മുന്തിരി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ് ഓവൻ ഉള്ളവർ ഓവനിൽ ചെയ്യാം ഇപ്പോൾ ഓവൻ ഇല്ലാത്തവർ കുക്കർ യൂസ് ചെയ്താൽ മതി ഫസ്റ്റ് കുക്കർ വെക്കും മുന്നേ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം അതിനെ അടച്ചു വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല അതാണ് ഇപ്പോൾ ഞാൻ പ്രീഹീറ്റ് എല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ചിലവർ അതിൻ്റെ അടിയിൽ ഉപ്പോ മണലോ എല്ലാം ഇട്ട് സെറ്റ് ചെയ്യും അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ വളയൊന്നോ ഉണ്ടോന്നോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് നമ്മളെ പ്രോഡക്റ്റ് എടുത്ത് അതിനകത്ത് വെച്ചാൽ മതി നമ്മളെ മിക്സ് എടുത്ത് അതിനകത്ത് അങ്ങ് വെച്ച് ടൈറ്റ് ചെയ്ത് അടയ്ക്കാൽ മതി അത് ലോ ഫ്ലെയിമിൽ നാൽപ്പത് മിനിറ്റ് കൃത്യമായി പറയാം ലോ ഫ്ലെയിമിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എടുക്കും ഇത് കറക്റ്റ് വെന്ത് വരാൻ എനിക്ക് കൃത്യം നാൽപ്പത്തി ഒന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നേരത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടോ എന്നാൽ നോക്കണം ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂണോ വല്ലോ യൂസ് ചെയ്തൊന്ന് കുത്തി നോക്കുക അതിനകത്തൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമായിട്ടുണ്ട് അത് പുറത്തെടുക്കുക സൈഡിൽ വല്ലോ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നൈഫ് യൂസ് ചെയ്തോ കറണ്ട് യൂസ് ചെയ്തോ സൈഡ് മാത്രം ഒന്ന് വിടിച്ചു കൊടുക്കുക നമ്മൾ ഓയിലും മറ്റും ചെയ്തുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കൃത്യമായിട്ട് നമ്മളെ കയ്യിൽ വരും അത് ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര മാത്രം അത് പഫിയാണെന്ന് കണ്ടോ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ടൂറുണ്ട് ഒരിക്കലും ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യത്തില്ല കാര്യം ഇപ്പൊ ഞാൻ കഴിക്കുന്നത് എനിക്കോ ഉള്ള രുചിക്കനുസരിച്ചാണ് ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്കിവിടെ മധുരം കൂട്ടി വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യാം അതു കൂടാതെ തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുകൂടാതെ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണോ പ്രെസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് അതിനകത്ത് ആൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്